ബാലഭാസ്കറിന്റെ മരണത്തിൽ ക്രൈംബ്രാഞ്ച് കലാഭവൻ സോബിയുടെ മൊഴിയെടുക്കും. പ്രകാശ് തമ്പിയുടെ മൊഴിയെടുക്കൽ വൈകും. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രകാശിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സിബിഐ കോടതിയെ സമീപിച്ചെന്നാണ് സൂചന. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും ജിമ്മി ജെയിംസ് ആണ്. ജിമ്മി, പുതിയ വെളിപ്പെടുത്തലുകളുടെയും ആരോപണങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനാണോ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ? ഇത് സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അനൌദ്യോഗികമായി പറയുന്ന കാര്യം ശീതൽ, നിലവിൽ ചില പുതിയ വിവരങ്ങൾ വന്നിരിക്കുന്നു. ബാലഭാസ്കറുമായി ബന്ധമുള്ള രണ്ട് പേർക്ക് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുണ്ട്. ഒരാൾ പിടിയിലാണ്, ഒരാൾ ഒളിവിലാണ്. ബാലഭാസ്കറിൻ്റെ ബന്ധുക്കൾ നേരത്തെ ഈ ആളുകളെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. അവർക്കുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ബാലഭാസ്കറിൻ്റെ മരണം അസ്വാഭാവികമാണ് എന്ന മട്ടിലുള്ള സൂചനകളൊന്നും വന്നിട്ടുമില്ല. എങ്കിലും പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച്. അതിൻ്റെ ഭാഗമായാണ് അപകട സമയത്ത് അസ്വാഭാവികമായി രണ്ടു പേർ പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞ കലാകാരൻ്റെ മൊഴി രണ്ട് ദിവസത്തിനകം പോലീസ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ പ്രകാശൻ തമ്പി ബാലഭാസ്കറിൻ്റെ ചില പ്രോഗ്രാമുകളുടെ കോർഡിനേറ്റർ ഇയാളായിരുന്നു. പ്രകാശൻ തമ്പിയെ ചോദ്യം ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇന്നലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധമുള്ള ഡി ആർ ഐയുമായി ക്രൈംബ്രാഞ്ച് ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ പ്രശ്നം, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ്. സി ബി ഐ കേസ് ഏറ്റെടുത്തിരിക്കുന്നു. സി ബി ഐ ഇയാളെ ചോദ്യം ചെയ്യാനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തിരിക്കുന്നതായി വിവരമുണ്ട്. അതുകൊണ്ട് ആ നടപടിക്രമങ്ങളും അവരുടെ അന്വേഷണത്തിനും ശേഷം മാത്രമേ മിക്കവാറും ക്രൈംബ്രാഞ്ചിന് ഇയാളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉള്ള സമയം കിട്ടുകയുള്ളൂ. മറ്റൊരു ബാലഭാസ്കറുമായി ബന്ധമുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ ഒളിവിൽ കഴിഞ്ഞിരിക്കുന്ന വിഷ്ണു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇപ്പോൾ ഉള്ള വിവരമനുസരിച്ച് ജയിലിലുള്ള പ്രകാശൻ തമ്പിയുടെ മൊഴിയെടുക്കൽ വൈകുന്നു. അതേസമയം അപകട സമയത്ത് ചില അസ്വാഭാവികമായ കാര്യങ്ങൾ കണ്ടു എന്നുള്ള ദൃക്സാക്ഷിയുടെ മൊഴിയെടുത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് പുതിയ ഒരു അന്വേഷണ വഴിയിലേക്ക് തിരിയുകയാണ്. അയാളുടെ മൊഴിയിൽ നിന്ന് പുതുതായി എന്തെങ്കിലും വിവരം കിട്ടുക, അന്ന് അവിടെ വച്ച് കണ്ട രണ്ട് പേർ അത് ആരായിരുന്നു, അവരെ കണ്ടെത്താനുള്ള ശ്രമം, അന്ന് ഈ ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്ന പ്രകാശൻ തമ്പിയാണ് വിളിച്ചു പറയുന്നത്, അന്ന് അയാൾ എന്തുകൊണ്ട് കാര്യമായ വിഷയത്തോട് പ്രതികരിച്ചില്ല മുതലായ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പോകുന്നത്. അവിടുന്ന് അങ്ങോട്ടേ ബാലഭാസ്കറിൻ്റെ മരണത്തിന് ദുരൂഹതയുണ്ടോ അല്ലെങ്കിൽ ദുരൂഹത ഉള്ളത് സംബന്ധിച്ച എന്തെങ്കിലും പുതിയ സൂചനകളിലേക്ക് കണ്ടെത്താനാവും. എന്തായാലും മൊഴിയെടുക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഉടനെയൊന്നും, അതായത് അടുത്ത ദിവസങ്ങളിൽ പ്രകാശൻ തമ്പിയുടെ മൊഴിയെടുക്കൽ സാധ്യമല്ല. ഡി ആർ ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസ്, സ്വർണ്ണക്കടത്ത് കേസിലെ വിഷ്ണു പിടിയിലാവേണ്ടതും കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വളരെ അത്യാവശ്യമാണ്. ജിമ്മി, അതോടൊപ്പം തന്നെ ബാലഭാസ്കറിന്റെ അച്ഛൻ ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളും പരാതികളും ഉന്നയിക്കുകയുണ്ടായി. അതോടൊപ്പം കൂടുതൽ ബന്ധുക്കൾ ഇന്നലെ സമാനമായ പരാതി ഉന്നയിച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. സംശയം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളുമായി രംഗത്ത് വരികയുണ്ടായി. ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ പോലീസിന്റെ മുന്നോട്ടുള്ള അന്വേഷണം? ശീതൽ, ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ബാലഭാസ്കറിന്റെ മരണം നടന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ബന്ധുക്കൾ ഈ രണ്ട് പേരെയും, പ്രത്യേകിച്ച് പ്രകാശൻ തമ്പി അതുപോലെ തന്നെ ഇപ്പോൾ ഒളിവിൽ കഴിയുന്ന വിഷ്ണു, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളാണ് ഇപ്പോൾ ഇവർ, ഇവർക്കെതിരെ സംശയങ്ങൾ ഉന്നയിക്കുകയും പരാതിയായി തന്നെ എഴുതി നൽകുകയും ചെയ്തിരുന്നു. ബാലഭാസ്കറുമായി ഇവരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, ആ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങളുണ്ടോ, അതായിരുന്നോ അപകട കാരണം മുതലായ സംശയങ്ങൾ ഇവരെല്ലാം ഉന്നയിച്ചിരുന്നതാണ്. അന്ന് ആ വഴിക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് ഇങ്ങനെ മറ്റെന്തെങ്കിലും ബന്ധമുള്ളതായി ഒന്നും വെളിപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാര്യമായ അന്വേഷണം അങ്ങോട്ട് പോയില്ല. പക്ഷേ ഇപ്പോൾ ആരെക്കുറിച്ചാണോ അന്ന് ബാലഭാസ്കറിൻ്റെ അച്ഛനും ബന്ധുക്കളും പരാതി പറഞ്ഞത്, അവർക്ക് മറ്റു പല ഇടപാടുകളും ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയാണ്. ഈ രണ്ടുപേർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാമ്പത്തിക ഇടപാടാണ്, വിദേശത്ത് നിന്ന് സ്വർണം കൊണ്ടുവരുന്നതാണ്. അറിയാവുന്നതുപോലെ കലാകാരന്മാർ വിദേശത്ത് വരികയും പോവുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പറയുന്ന മറ്റെന്തെങ്കിലും ഇടപാടുമായുള്ള സംശയം ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനും വന്നിരിക്കുന്നു. അതുകൊണ്ട് മുമ്പ് അവർ ഉന്നയിച്ച പരാതിയിൽ ഇപ്പോൾ കുറച്ചുകൂടി കാര്യമായി അന്വേഷിക്കാൻ പോവുകയാണ്. തെളിവ് സ്വർണ്ണക്കടത്ത് കേസോടുകൂടി ബലപ്പെടുകയും സംശയം ബലപ്പെടുകയും ചെയ്യുന്നു. ജിമ്മി, അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡിയിലുള്ള പ്രകാശൻ തമ്പിയെ വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, കസ്റ്റഡിയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഏറെ നീണ്ട നടപടിക്രമങ്ങൾ അതിന് ബാക്കിയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ പോലീസ് നീങ്ങുമോ, എന്താണ് അറിയാൻ കഴിയുന്നത്? അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇന്നലെ ഡി ആർ ഐ അധികൃതരുമായി ക്രൈംബ്രാഞ്ച് സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഒരു പ്രശ്നം, ഈ കേസ് സി ബി ഐ ഏറ്റെടുത്തിരിക്കുന്നു. സി ബി ഐക്ക് ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കേസിലെ പ്രതിയാണ്. അതേസമയം ഈ കേസിൽ അയാളുടെ ഒരു മൊഴിയെടുക്കൽ മാത്രമാണ്, അയാൾ ആ കേസിൽ കക്ഷിയല്ല. തൽക്കാലം അയാളെ പ്രതി ചേർത്തിട്ടില്ല, അയാൾക്ക് മേൽ സംശയം ഉണ്ടെന്ന് പറയാറായിട്ടില്ല.
പക്ഷെ അയാളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയണം ആ ഘട്ടമാണ്. അതുകൊണ്ട് സി ബി ഐയുടെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ പ്രകാശൻ തമ്പിയുടെ ജയിലിൽ പോയി വിവരങ്ങൾ ചോദിച്ചറിയാൻ ക്രൈംബ്രാഞ്ചിന് കഴിയൂ, അതിനുള്ള അനുമതി കിട്ടൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒരല്പം വൈകാനാണ് സാധ്യത. പക്ഷേ തുടരുക, ഞാൻ ജിമ്മിയിലേക്ക്.